ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല ഒരു അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ഫിഷ് മാംഗോ കറി. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം ഈ ഫിഷ് മാംഗോ കറി. രാവിലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്കും രാത്രിയും അല്ലെ പിറ്റേന്ന് നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് മാംഗോ. ഫിഷ് മാംഗോ കറി എന്ന് തന്നെ പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് വായിൽ വെള്ളം വരും. നല്ല ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഫിഷ് മാംഗോ കറി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ എല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പ്രവാസികൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമുക്ക് നൊസ്റ്റാൾജിക് റെസിപ്പി ഒക്കെ ട്രൈ ചെയ്യും. അങ്ങനത്തെ ഒരു വിഭവമാണ് അല്ലെ ഫിഷ് മാംഗോ കറി. അപ്പോൾ മാങ്ങയുടെ സീസണും ആണ്, നമുക്ക് ഈസി ആയിട്ട് കിട്ടും പച്ചമാങ്ങ. അപ്പോൾ നമുക്കിന്ന് ഫിഷ് മാംഗോ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 500 ഗ്രാം ആഗോലിയാണ് എടുത്തത്. ഇതുപോലെ ദശക്കട്ടിയുള്ള ഏത് മീനും എടുക്കട്ടെ. ആഗോലി അയക്കൂറ തന്നെ വേണമെന്നില്ല, നമുക്ക് അയിലുപയോഗിക്കാം. അതുപോലെ സ്രാവ് ഇതുപോലത്തെ മീനൊക്കെ ഉപയോഗിക്കാം. ഏഹ്, ദശക്കട്ടി അല്ലാതെ നമ്മളെ ഈ നെത്തോലി മാന്തളി ഇതൊന്നും പറ്റില്ല. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പുള്ള മീനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലാണ് ചെയ്യുന്നത്. ചട്ടിയിലേക്ക് ആദ്യം തന്നെ അത് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തി കൊടുക്കണ്ടേ. കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം 1 ടീസ്പൂണേ ഉണ്ടാവും കേട്ടോ, ചതുക്കിയതാണേ. അതേപോലെ ഇതാ ഒരു വലിയ 2 ചുള വെളുത്തുള്ളി, ചെറിയുള്ളിയാണ് ഞാൻ എടുത്തത്. ഇപ്പം 500 ഗ്രാം മീനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ 1 കിലോ മീനോ അതിൽ കൂടുതൽ മീനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതേ ചെറിയുള്ളി, ഇതൊരിപ്പോൾ 6 വലിയ ചുള ചെറിയുള്ളി അരിഞ്ഞിട്ടതാണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1 കിലോയിലൊക്കെ അധികം എടുക്കുകയാണെങ്കിൽ ചെറിയൊരു സവാളയുടെ മുറിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ചല്ലുള്ളൂ, അതുകൊണ്ട് ചെറിയുള്ളി മാത്രം എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇതാ 4 നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ട് ഒരു ചെറുത്തി കൊടുക്കുക. നമ്മൾ വഴറ്റിയിട്ടൊന്നുമല്ല വെക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. വഴറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് വെക്കാം, പക്ഷെ വഴറ്റേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റ്. ഇതുപോലെ തന്നെ ഡയറക്റ്റ് വെച്ചാലും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. ഇതിൽ മുളക് പൊടിയിൽ കാശ്മീരി മുളക് പൊടി കൂടി കൂട്ടുള്ളൊരു മുളക് പൊടിയാണേ, കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം സദാ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് വേണേൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തി കൊടുക്കുക. പിന്നെ ഇതാ ഒരു പേരിനെ തന്നെ പറയാം, 1 ടീസ്പൂണ് മല്ലിപ്പൊടി അല്ലേ, മല്ലിപ്പൊടി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, അത്രേ ഉള്ളൂ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്, 1 ചെറിയ സ്പൂൺ. ഇതാ ഈ ഒരു സ്പൂൺ, ഇത് 1/2 ടീസ്പൂണിൻ്റെ സ്പൂണാണ്, 1/2 ടേബിൾ സ്പൂണ്. ഈ ഒരു സ്പൂണിൽ നിറയെ എടുത്ത പുളി കുറച്ച് 1/2 കപ്പ് വെള്ളത്തിൽ തീർത്ത് വെച്ചതാണേ. ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കൂട്ടൊന്ന് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ച് തിരുമ്മിയെടുക്കുക. ശരിക്കും കൈവച്ചിട്ട് തന്നെ ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. നമ്മൾ യോജിപ്പിക്കുന്നതിന് മുമ്പതാ നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പുകൂടി ചേർത്തേക്കണേ. കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്, കല്ലുപ്പാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. കല്ലുപ്പ് കിട്ടുന്നവർ കല്ലുപ്പ് എന്നത് ഇല്ലാത്തവർ പൊടിപ്പ് ചേർത്തിക്കോളും. അപ്പം ഇനി നന്നായിട്ട് ഇത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കും, യോജിപ്പിച്ചെടുക്കും. ഈ തക്കാളിയൊക്കെ ഞാൻ റെഡിയിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. കണ്ടോ, നന്നായിട്ട് കൈ വെച്ചിട്ട് ഞെരടി നമ്മളെ തക്കാളിയൊക്കെ ഇതിലങ്ങ് യോജിച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ ആയി കിട്ടിൻ്റെ. ഇനി നമുക്ക് ഇതിലാവശ്യത്തിന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു, ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട്. അടിച്ച് വെച്ച് നമുക്കൊന്ന് മസാലകളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മളെ മസാല വെച്ച് നല്ലോണം തിളച്ചൊന്ന് വെന്ത് വരുന്നുണ്ട്. 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ആ ഒരു സമയത്ത് അസല ഒന്നുകൂടി വേവാനുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ മീനിൻ്റെ തലപ്പോഷനില്ലേ, കാരണം നല്ല ഫ്ലഷ് നല്ല ഇറച്ചിയുള്ള മീൻ പെട്ടെന്ന് വേവും, അപ്പം ചേർത്താൽ പൊടിഞ്ഞു. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, മസാല ഒന്നുകൂടി വെന്തും ചെയ്തോട്ടെ, ആ തലപ്പീസ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പം അതങ്ങ് ആ ഈ മസാലേൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് തലപ്പീസ് ഇട്ടെടുത്ത് നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കൂടി നന്നായിട്ട് മസാല വേവിക്കാം. അപ്പം ഇതാ നമ്മളെ മസാല ഒക്കെ വെന്തുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ മീനും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതാ 1 മാങ്ങയുടെ പകുതിയാണ് ഇതുപോലുള്ളൊരു മാങ്ങ വേണ്ടോ, ഈ ഒരു ഇത്ര സൈസുള്ള ഒരു മാങ്ങയുടെ പകുതി, ഒരു നോർമൽ മാങ്ങയുടെ പകുതി. ഞാൻ ഇതാ തൊലി വേണമെങ്കിൽ തൊലി വെച്ചിട്ട് ചെയ്തോളൂ, ഞാൻ തൊലി ഒന്ന് പൂക്കി പൂക്കിയുണ്ട്, എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്താണ്. 500 ഗ്രാം മീനല്ലല്ലോ, അതിനുകൊണ്ട് ഇത്രയും മതി, 1 പകുതി മാങ്ങ.
മാങ്ങ ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീനും ഇട്ട് കൊടുക്കട്ടെ. പിന്നെ മസാല ഒക്കെ ഏകദേശം വെന്തുണ്ട്. നമ്മളെ മീനിൻ്റെ തലേൻ്റെ കൂടെ വെന്തുണ്ട്. അപ്പം മീനോട് ഇട്ട് കൊടുത്തൊന്ന് തിളച്ചാലും മീനും പെട്ടെന്ന് വെന്തു. അപ്പം നമ്മളെ മീനും മാങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇനി ഒന്ന് മീനൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം മാങ്ങയും മീനും ഒന്ന് അടിച്ചു വെക്കേ, പെട്ടെന്ന് തന്നെ വെന്തോളും. നീ ഇളക്കുമ്പോൾ ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യാം. കയ്യിലോണ്ട് കുത്തി ഇളക്കിയാൽ നമ്മളെ മീനൊക്കെ പൊടിഞ്ഞു കേട്ടോ. അത് സൂക്ഷിക്കണേ. നമ്മളെ മീനൊക്കെ വെന്തു നന്നായി. ഈ സമയത്തിൽ വെന്തുണ്ട്, ഞാൻ അധികം ഇളക്കുന്നില്ല. ഉപ്പൊക്കെ നോക്കട്ടോ നമുക്ക്. ഏയ് നമ്മൾ അവസാനമായിട്ട് ഇതിലേക്കിതാ നല്ല കട്ടിയുള്ള അരക്കപ്പ് തേങ്ങാപ്പാൽ, അതായത് ഒരു ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറി തേങ്ങ, ഒരു തേങ്ങ അല്ല ഒരു തേങ്ങയുടെ പകുതി. കുറച്ച് വെള്ളം ചേർത്തിട്ട്, അതായത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണേ വെള്ളം ചേർക്കാം. അത്രയും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് തേങ്ങാപ്പാലെടുത്തതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഏകദേശം ഒരു അരക്കപ്പ് നിറയേ ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്നൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തേ. ഇനി ഈ ഒരു സമയം നിന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും തീയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ. പച്ച വെളിച്ചെണ്ണ തീ ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കരിവേപ്പില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യും. അപ്പം അങ്ങനെ മതി. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് താളിച്ചിട്ടാണ് കരിവേപ്പില, അതുകൊണ്ട് ഞാനിപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. ഓക്കെ, അപ്പം വേറെ താളിച്ച് ഇതിലേക്ക് ഒഴിക്കട്ടെ. ഞാൻ എന്താ ചെറിയൊരു ചട്ടി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു ചെറിയ ചെറിയുള്ളി, കാരണം നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇതിൽ ചേർത്താണല്ലോ. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിടാൻ മാത്രം തിരിച്ചെറിയുള്ളി. ഒരു തണ്ട് കരിവേപ്പില. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടാകുന്ന സമയത്ത് നമുക്കിത് ചേർത്തി കൊടുക്കെ. നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ആദ്യം ഉലുവ ചേർക്കാതെ നമുക്ക് ഉലുവ വേണമെങ്കിൽ ഒന്ന് വെളിച്ചെണ്ണയിൽ ആദ്യം പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഉലുവപ്പൊടി ആണെങ്കിൽ ഉള്ളിയും കരിവേപ്പിലയും മൂത്ത് വരുന്ന സമയത്ത് തിരി ഉലുവപ്പൊടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. കരിവേപ്പിലയും ഉള്ളിയും ഒന്നൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയും കരിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചട്ടിലേക്ക് ഒഴിച്ചുകൊടുക്കും. നല്ലോണം മൂത്ത് വന്ന് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഫിഷ് മാംഗോ കറി ഇവിടെ റെഡിയാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അറിയാലോ എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ പോവും. നല്ല അടിപൊളി ടേസ്റ്റ്. എല്ലാവർക്കും അറിയാം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ഈ ഫിഷ് മാംഗോ കറിക്ക് മാത്രം പോവാറുണ്ട് അല്ലേ. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചിട്ടിട്ടും ചെയ്യാട്ടോ. പക്ഷെ തേങ്ങ അരച്ചിട്ടിട്ട് ചെയ്യുന്നേക്കും ഒന്നുകൂടെ ടേസ്റ്റ് തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുന്നതാ. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.